എന്ത പേര്? വിനോദ്. നാട് എവിടെ? ഇതാ ഇവിടെയാണോ താമസിക്കുന്നത് അല്ലേ? താമസിക്കുന്നത്. ഇവരെ അറിയാമോ? കണ്ടിട്ടില്ല. ആ അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? പ്രതികളെ കൊണ്ടുവന്നതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി. എങ്ങനെ ഈ സംഭവമായിട്ട് ബന്ധം? എന്ത് താങ്കളുടെ പ്രതികരണം? എന്താണ് നമ്മുടെ പ്രതികരണം? ഇത് ഇത് മാത്രം അന്വേഷണം മുന്നോട്ട് തന്നെ പോകണം പോകണമെന്നാണ്. ഇവർ ചെയ്തത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ശരിയായ കാര്യമല്ല അല്ലേ? അതിന് തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കണം അല്ലേ? ഇനി സമൂഹത്തിൽ ഒരാളും ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് വേണ്ടത്. വേണ്ടത് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയ കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രവൃത്തിയോട് താങ്കളുടെ അഭിപ്രായം? വളരെ മോശമായി പോയി. ഒരു കാരണവശാലും എത്ര കടം ഉണ്ടായാലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. സമീപനമൊക്കെ നല്ല ഇടപെടില്ലായിരുന്നു. നല്ല ആൾക്കാരോട്ടോ നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എത്ര വർഷം ഉണ്ടോ അറിയാം? ആറ് വർഷം. അപ്പൊ എന്റെ നാടുമായിട്ട് നല്ലൊരു ബന്ധമാണ് ആൾക്കാരുമായിട്ട്. നമ്മളവിടെ ക്യാമറ അവിടെ കയറ്റി വെച്ചിരുന്ന നാളെ നമുക്കൊരു തെളിവ് വേണ്ടേ? നമ്മൾ സാക്ഷികളാവണം അല്ലേ? അവരെപ്പോഴേ വരട്ടുക. പിന്നെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സാധനമല്ല ഇത്. പിന്നെ ആഹാരം പോലും കഴിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥര് നിൽക്കുന്നതല്ലേ? ഓണുമില്ല, ഉറക്കവുമില്ല. അതെ, ഇവിടം വരെ എത്തിച്ചില്ലേ? സമയം കിട്ടിയിട്ടില്ല. ഇത്രയും ദിവസമായി, ദിവസങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ്. ഇതിൻ്റെ പുറയിൽ എത്രയോ ദിവസമായി നടക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ അഭിമാനകരമായ ഒരു പൊന്തുവിലായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അല്ലേ? അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൊടതി തന്നെ തന്നെ എന്തായാലും നല്ലൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക്. നമസ്കാരം. ഇവിടെ ഞാനിപ്പോൾ ചിറക്കര പത്മമാൻ്റെ ഫാമിലാണ്. ഫാമിൻ്റെ സമീപത്താണ് നിൽക്കുന്നത്. നമുക്കകത്ത് രാവിലെ തന്നെ പ്രതികളെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിവെടുപ്പിന് വേണ്ടി ചിറക്കര ഫാമിൽ പത്മമാൻ്റെ ഫാമിൽ എത്തിച്ചിട്ടുണ്ട്. ഫാമിൽ അന്വേഷണം വളരെ സൂക്ഷ്മമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ സംരക്ഷണമാണ്. വളരെ വിശാലമായ ഒരു സ്ഥലമാണ് ഈ ഫാമാണിത്. കാരണം ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്നതായ തടി തന്നെ വൃക്ഷങ്ങൾ തന്നെ ഇവിടെ വളർന്നു നിൽപ്പുണ്ട്. ഇതൊരു വനത്തിൻ്റെ ഏകദേശം ഒരു വനത്തിൻ്റെ പ്രതീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പട്ടിക്കൂട്ടിൻ്റെ നായ്ക്കളെ വളർത്തുന്നതായി കൂടുണ്ട്. അതിൻ്റെ സമീപത്താണ് അന്വേഷണം നടക്കുന്നത്. പ്രതികളെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരവിടെ വന്നിട്ടുണ്ട്. ചുറ്റും മതിൽ ആയതിൻ്റെ പേരിൽ അവിടേക്ക് പ്രവേശിക്കുവാനുള്ളതായ സാധ്യതയില്ല. എങ്കിലും ഇതിൻ്റെ ഈ ഫാമിൻ്റെ എല്ലാ ഭാഗവും ഓരോ ഭാഗവും അവരരിച്ചു പുറക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമീപവാസികളൊക്കെ ആൾക്കാർ, ധാരാളം ആൾക്കാർ ഇവിടെ കൂടെ മീഡിയ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. കുറേ ദിവസമായി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിൻ്റെ പുറകെ വളരെ രാപകളില്ലാതെ കഷ്ടപ്പെടുന്നതായ ഒരു രീതിയാണ്. ഊണ് ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. കാരണം ഇതിൻ്റെ തെളിവ് ശേഖരിക്കുവാനായാലും പ്രതികളെ കണ്ടെത്തി ഒരു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുമുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇതിൻ്റെ സമീപത്തുള്ളത് ഒരു കാടുനിറഞ്ഞതായ സ്ഥലമാണ്. ഇവിടെയാണ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ ഏതാനും ദിവസത്തിന് മുമ്പ് മീഡിയക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികൾ ഉപയോഗിച്ചിരുന്നതായ കുറേയധികം ചെരുപ്പുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അത് സൂക്ഷ്മമായ ഒരു നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. വളരെ പോലീസ് സംരക്ഷണത്തോടെ ആരും ഇവിടെ വരുന്നവർ, പ്രവേശിക്കുന്നവർ ആരും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ളതായ ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാനൊക്കെ നല്ല
കൂടാതെ ചെറിയ ചെറിയ മരുന്ന് കുപ്പികളും ഒഴിഞ്ഞ മരുന്ന് കുപ്പികളുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരണമെന്ന് അറിയാൻ സാധിക്കും. അത് നമ്മളത് ചേട്ടാ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് നമുക്ക് നടന്നു താമസേ കൊച്ചിനെ കൊണ്ടുവന്നു ഇതിലെ പത്മകുമാറിൻ്റെ ഫോമാണ്. വളരെ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്നതായ വൃക്ഷങ്ങളാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. 5-10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്കറിയാം. എത്രയോ ലക്ഷം രൂപയ്ക്ക് മൂല്യമുള്ളതായ തടികളാണ് മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അത്ര വളരെ നിഗൂഢത നിറഞ്ഞതായ ഒരു ഫാം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കാണുന്നതാണ് നായ്ക്കളെ വളർത്തുന്ന കൂട്. അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് കടന്നു പോകുന്നത്. ധാരാളം ആൾക്കാർ സമീപപ്രദേശത്തുള്ളതായി ധാരാളം ആൾക്കാർ ഇവിടെ കൂടിയിരുന്നു. ഇന്നലെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ചെറക്കരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൾക്കാർ ഇവിടെയുള്ളവരൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നത്. പക്ഷേ ഇന്നലെ ചാത്തന്നൂർ ആൾക്കാരൊന്നും പ്രതികരിച്ചിട്ടില്ല, സൈലന്റ് രീതിയിലായിരുന്നു ഇന്നലെ ആൾക്കാരുടെ സമീപനം. പക്ഷേ ഇവിടെ ചെറക്കരയെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ അവർക്കറിയാം. അതോടൊപ്പം തന്നെ ഇതിനെ പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രതികരണം ഇവിടെ ചെറുപ്പക്കാർ മറ്റുള്ളവരുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണോ? ഇവിടെ ഇവിടെ തന്നെ. എന്താ പേര്? അപ്പം ഇയാൾ അറിയാമോ? വാടക മണിങ്ങാന്നാണ് വിഷമമായി. ഈ രണ്ടാമത്തെ മോള് പഠിക്കുന്നത് പുത്തമ്പള സ്കൂളില്. അതിൽ നമ്മൾ രാവിലെ എന്റെ ഭാര്യയെ തൊഴിലുറപ്പിന് ഞാൻ മേശം പണിക്കും. ഇതൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കര വിഷമായി വിഷമായി. അപ്പം വളരെ വിശദമായ ഒരു സുഖമായ ഒരു അന്വേഷണം നടക്കുന്നത് കൊണ്ട് പോലീസ് നമ്മളെല്ലാം മീഡിയക്കാരെ ഉൾപ്പെടെയുള്ളതായ ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. കാരണം രഹസ്യ സ്വഭാവമുള്ളത് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. കാരണം അതിന് ചില മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ മാറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രതികളെ കൊണ്ടുവരികയാണ്. പ്രതികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കാണാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് വളരെ ആ വലിയ ഒരു ദൃശ്യം പ്രേക്ഷകരിലേക്ക് എടുത്ത് കാണിക്കുന്നു. പത്മകുമാറിൻ്റെ ഭാര്യ തലയിൽ കാള് ചുറ്റി മറിച്ച് ഉദ്യോഗസ്ഥരോടൊപ്പം വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിലും ഏറ്റവും നല്ല എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ നല്ല ദൃശ്യം. പത്മകുമാറിൻ്റെ ഭാര്യ ഇതെല്ലാം വിശദീകരിച്ച് കാര്യങ്ങൾ കൊടുക്കും. ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം ഒരു മതിലിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുടി എല്ലാം കണ്ടു നമുക്ക് ചെരുപ്പ് കിടന്ന ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ പ്രശ്നത്തിലേക്ക് എത്തുന്നത്. ഇല്ല ആരും കയറുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ മതിലിൻ്റെ ബാക്കി ഭാഗത്ത് കുട്ടികളുടെ കുറച്ച് ഇരപ്പും കുറേ മരുന്നിൻ്റെ ഒഴിഞ്ഞ കുപ്പികളുമുണ്ട്. അതൊക്കെ വിശദമായ ഒരു അന്വേഷണം അറിയുന്നതിന് വേണ്ടിയാണ് പത്മകുമാറിൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക്, പ്രതിയായ പത്മകുമാറിൻ്റെ ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അവിടേക്ക് മീഡിയയ്ക്ക് മറ്റുള്ളവർക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അറിയോ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടുപാടൊക്കെ സമീപനം? നാടുമായിട്ടെന്ന് പറയുന്നത് എവിടത്തെ വെച്ച് എല്ലാവരുമായിട്ട് നല്ല സഹകരണം സഹകരണമായിരുന്നു. ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷ ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഇതുവരെയും ഇല്ലായിരുന്നു. പത്മകുമാറിനെ അറിയാം, ഭാര്യ അറിയാം, ഇവരുടെ മാളെ അറിയാം. കല്യാണ കേബിൾ തുടങ്ങിയ കാലം മുതലേ എനിക്കറിയാം. അറിയാം. ഓ, അതേ നടത്തിയ കേബിളാണ് കല്യാണ കേബിൾ അല്ലേ? എത്ര വർഷം നടത്തിയിട്ടുണ്ട് അതൊരു
ശരി. അപ്പോൾ നാട് നാടുമായിട്ട് നല്ല സമീപനമാണ്. ഇത്തരത്തിലേക്ക് ഒരു ഇത്തരത്തിലേക്ക് ഇയാൾ മാറാനുള്ളതായ സാഹചര്യം വലുത് മാറാനുള്ള സാഹചര്യം പക്ഷേ കുടുംബപരമായിട്ട് പിന്നെ ശേഷിയൊക്കെ ഉള്ള ആൾക്കാരാണ്, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജോലിയുള്ളതായിരുന്നു. പിന്നെ ഇതിലോട്ട് ഇറങ്ങി തിരിച്ച് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് ആർക്കും തന്നെ ഇപ്പോഴും അറിയില്ല. നേരത്തെ ആഹാരത്തിന് വേണ്ടിയൊക്കെ നമ്മളെ പെട്ടെന്ന് എടുക്കുന്നവരാണ്. നമുക്ക് ഇന്നൊരു ഇന്നലെ ചിന്ത തോന്നില്ല. കാര്യം തോന്നാൻ ഞങ്ങൾ കുഞ്ഞുങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരെ അറിയാം. കുഞ്ഞുങ്ങളെ തെറ്റിക്കുന്നു പറഞ്ഞാൽ അത് നീചമായ ഒരു പരിപാടിയാണ്. ജോലി ചെയ്താൽ ഇഷ്ടംപോലെ പൈസ കിട്ടും, ശമ്പളമുണ്ട്. ഇത്തരത്തിലൊരു അയാളുടെ ആ ഒരു ക്രൂക്കൺ മൈൻഡ് ആയിരിക്കും അങ്ങനെയുള്ള ചിന്താഗതി. ഒരിക്കലും ആയിരുന്നില്ല കാര്യം. ഇതിനകത്ത് കിടക്കുന്ന വൃക്ഷങ്ങൾ വിറ്റാൽ ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്ക് എടുത്ത് കിട്ടും. പിന്നെ പശു കാള രണ്ട് കാള 2 ലക്ഷം രൂപ പറഞ്ഞാണ്, 2 ലക്ഷം രൂപ പറഞ്ഞ കാളക്ക് എണ്ണത്തിൽ കൊടുക്കുന്നില്ല. ഇവിടെ കിടന്ന് ചാവട്ടെന്നാണ് പറഞ്ഞ പുള്ളി. ഇപ്പോഴും എത്ര 2 ലക്ഷം രൂപ കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ പറയുന്ന അവിടെ സഹകരിക്കട്ടെ. നമുക്കിതും ധൈര്യമാണ്. കേരള പോലീസ് അഭിമാനമാണ് നമുക്ക്. ഒരച്ഛൻ മകളെ എടുത്ത് കൊണ്ട് നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതേപക്ഷെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയത്, ഇവർ തട്ടിയെടുത്തത്. പക്ഷെ ഇന്നും അവര് ഈ കേസിനോട് ഒരു നമുക്കൊക്കെ ഒരു ധൈര്യമായി. ഏത് വിഷയം ഉണ്ടല്ലോ അവര് നമ്മുടെ ഒപ്പം ഉണ്ട്. ഏത് വിഷയം ഇത്രയും പെട്ടെന്ന് തെളിയിക്കുക എന്ന് പറയുന്നത് അവർക്ക് ധൈര്യം അതെ. പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അപ്പം അഭിമാനിക്കാം അല്ലെ. ഒരു എന്തെന്നില്ലാത്ത ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കും അല്ലേ. രോമാഞ്ച കഞ്ചുകം ഉണ്ടാവും അല്ലെ. പോകണമെന്നുള്ളതാണ്. അവര് എത്ര അവര് എത്രയോ ദിവസങ്ങൾ രാപകലില്ലാതെ അവർ കഷ്ടപ്പെടുകയാണ്. ഊണ് ഉറക്കവും ഇല്ല അവര്. രാവിലെ അന്വേഷണം തുടങ്ങി കഴിഞ്ഞാൽ രാത്രി കൺട്രോൾ റൂമിൽ പോലീസുകാർ ഇവിടെ കിടക്കുന്ന നമ്മൾ കാണുന്നില്ലേ. രാവിലെ വൈകിട്ട് നൈറ്റ് വേറെ ഡേ വേറെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് പണ്ടെങ്കിലും ഇന്നും വെളിയിൽ ഇറങ്ങുന്നത് അവരുള്ളതുകൊണ്ടാണ്. ഇതുപോലുള്ള ആന്റിമാർ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അവരുടെ മകളൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ളൊരു കാര്യമില്ല. ഒന്നും അറിയത്തില്ല, അറിയത്തില്ല. ഇതെല്ലാം നമുക്ക് നാട്ടുകാരുടെ അദ്ദേഹത്തെയൊക്കെ അറിയാവുന്ന ഒരു ഇവരുടെ കുടുംബത്തെയൊക്കെ നല്ല രീതിയിൽ അറിയാവുന്നതായ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് നമ്മൾ എടുത്തത് നമുക്ക് തന്നത്. പക്ഷെ അദ്ദേഹത്തെ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ എന്തിനു വേണ്ടി ഇദ്ദേഹം ഇത് ചെയ്തു എന്നുള്ളതാണ്. കാരണം സാമ്പത്തികമായ ഒരു ക്രൈസിസ് ഉണ്ടോ എന്നുള്ളത് അവർക്ക് അറിയത്തില്ലെങ്കിലും നല്ല രീതിയിൽ നാട്ടുകാരുടെയൊക്കെ നല്ല സമീപനമായിരുന്നു കുറേ കാലത്തിന് മുമ്പ് വരെ എന്നാണ് നമ്മളോട് പറയുവാൻ പറഞ്ഞത്. സഹകരണത്തോടെ വളരെ ഈ വരുന്ന വഴികളിൽ പോലീസിനോട് എല്ലാ കാര്യങ്ങളും അടുത്താണോ വീട്? ഇവിടെയാണോ വീട്? ഇല്ല, ഞങ്ങളങ്ങ് സ്കൂളിന്റെ. ഇവരൊക്കെ അറിയാമോ? അറിയാമോ? എല്ലാവരോടും സഹകരണം ഉണ്ടായിരുന്നു. ചേച്ചിയൊക്കെ നല്ല സമീപനമായിരുന്നു അല്ലേ. സഹകരണം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഈ ഒരു പ്രവൃത്തിയോട് നമുക്ക് യോജിക്കാൻ ഒക്കത്തില്ല. സ്കൂള് വിട്ടായാലും അല്ലാതെ ആയാലും ഇതിനെ കൂടെ നടക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നതാണ്. അവർ ഇങ്ങനെ വണ്ടി എന്നും അവര് പൊടി കൊച്ചുങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യാം. ഈ പേടിയുണ്ട്. ഈ ഒറ്റ കാലമുണ്ട്. ഇവിടെ മാത്രമല്ല, പൊതുവെ എല്ലായിടും ഇപ്പൊ തങ്ങായി. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് സ്കൂളിലേക്കോ മറ്റോ ഭാഗങ്ങളിലേക്കോ വിടാറില്ല. ഇതിനുശേഷം നമ്മളിപ്പോ ബൈക്കിൽ പോവാണെങ്കിൽ കൊച്ചുങ്ങളെ കണ്ടു നമ്മളിപ്പോ എടുത്ത് അവരെ വീട്ടിൽ കൊണ്ടാക്കും. കൊച്ചുങ്ങളെ പിടിച്ചോണ്ട് പോയാൽ ഇനി അവരിങ്ങനെ വന്നിട്ട്
പിന്നെ അവർ കൊണ്ടുപോയാൽ നമ്മൾ അറിയൂ അറിയത്തില്ല. എന്നിട്ട് ആ ഏരിയ കുറെ സ്ഥലങ്ങൾ കാടും കാര്യങ്ങളും ഒരു ആ അയ്യം പോലും വൃത്തിയാക്കാൻ ആരും ഇല്ലാത്തൊരു ഇവിടെ ആ റോഡ് പോലും നമുക്ക് രാത്രി കയറിപ്പോ ആൾക്കാർ നമ്മുടെ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്? നമുക്ക് ഇവിടെ ബൈക്കും കാര്യങ്ങളും ഉണ്ടോ? നമ്മള് ബൈക്കിൽ പോകണം, അത് നമുക്ക് വേറെ നല്ല ബാക്കിയുള്ളവർ നടന്നു പോണവർക്കൊക്കെ അവിടെ നിന്ന് ഇവിടം വരെ മൊത്തം പാമ്പും വേളവും. സ്കൂളിന്റെ ഇപ്പുറ ഭാഗം മൊത്തം നമ്മള് നേരെ ഇവിടെ വണ്ടി പോകുമ്പോൾ ഇത്തരത്തിലുള്ള പാമ്പുകളെല്ലാം വഴിയില് വണ്ടി കയറി ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനുള്ളതായ ശക്തി അവർക്കുണ്ടോ? അതാണോ? അതാണ് അല്ല, അവരുടെ സമീപനൊക്കെ ആ ലെവലിലായിരുന്നല്ലോ. എത്ര വർഷം ഇവിടെ താമസിച്ചു വന്നിട്ട് ഇതേവരെ അങ്ങനെ ഒരു സംഭവം ഇപ്പോഴും വരെ ഉണ്ടായിട്ടില്ല. ആരും ഇട്ടായിരുന്നു അങ്ങനെ സമീപനൊക്കെ എങ്ങനെ ഉണ്ടായി? നല്ല നല്ല അവരോട് ഇവരുമായിട്ട് ഞാൻ കല്ലുവാത അല്ല ചാത്തന്നെ ഒരു കേബിളിൽ നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ അറിയാം. ഇവരെ ഒരുപാട് ടീമുണ്ടായിരുന്നു. അന്ന് ഞാൻ ബാലൻ്റെ വർഷം നിൽക്കുന്നു, ഞാൻ ഒരു വർഷം എന്നുള്ളതാണ് എല്ലാവരും അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നെ ഇത് എണ്ണ കാണുന്നു വെച്ചാൽ ഇവിടുത്തെ വസ്തു മേടിക്കാൻ പിന്നെ ആ വസ്തു മേടിച്ച് പിന്നെ ആ ഗേറ്റിൻ്റെ പണിയെല്ലാം നമുക്ക് തന്നെയായിരുന്നു. രണ്ട് ഗേറ്റ് അവിടുത്തെ താഴത്തെ ഗേറ്റും നേരത്തെ ഗേറ്റും നമ്മളാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഇവർ വരുന്നു പോകുന്നു വരുന്നു പോകണം, നമ്മളാരും ഇതിനകത്തോട്ട് കയറാൻ ഒരു കാര്യങ്ങൾക്ക് പോകുന്നില്ല. മതിലും കെട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു പ്രവേശനമില്ല. അവർ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടോ? എല്ലാരും വരും. കൂടുതൽ എല്ലാരും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടെ നമ്മളെ കടയിലാണ് കാണുന്നത്. ആ കടയിൽ ബിസ്ക്കറ്റ് എന്നും മേടിച്ച് ഇവിടെ ഉള്ള പട്ടികൾക്ക് വരും. ഇവരെ വണ്ടി അവിടെ നിന്ന് വരുമ്പോ ഇവിടെ മൊത്തം പട്ടികളായിരിക്കും. ഓ, അങ്ങനെ പട്ടികളോട് ഒരു സ്നേഹമുണ്ട് അവർക്ക്. അതുണ്ട്. അതിപ്പോ നമ്മളിവിടെ കാണില്ല. അവര് വന്നിട്ട് ആ പട്ടികെടുത്ത് പോയൊക്കെ ചെയ്ത് പിന്നെ പോലീസുകാർ പിടിച്ചോണ്ട് വരും. കാരണം നമുക്ക് അവിടെ ക്യാമറ വെച്ച് ഒരാൾ പിടിച്ചോണ്ടിരുന്നവരുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അവർക്ക് പട്ടികളോടെ അവരുടെ സ്നേഹമുണ്ട്. ധാരാളം പട്ടികൾ ഇതിനകത്തുണ്ട്. പട്ടിയെ ഇതിനെയൊക്കെ സൂക്ഷിക്കാൻ ഒരു സ്ത്രീ ഉണ്ടോ? അല്ലേ, അവരിപ്പോഴും ഉണ്ട്. പോകുന്ന അത്രേ ഉള്ളൂ. അവരവിടെ ഇവിടെ അടുത്തുള്ളവരാണ്. ഇതൊന്ന് ഒന്ന് പിടിച്ച ഇത് അങ്ങോട്ട് ഇതൊന്ന് പിടിച്ചേക്കണേ അങ്ങോട്ടൊന്ന് കാണിച്ചു. ഞങ്ങളിവിടെ ഇല്ല, എൻ്റെ അടുത്തില്ല. ഞാൻ ഏതായാലും പത്മകുമാറിൻ്റെ ഭാര്യയെ തെളിവെടുപ്പിനായി മതിലിന് പുറത്ത് കൊണ്ടുവന്നു. അതിനുശേഷം കഴിഞ്ഞതിന് ശേഷം തിരികെ കൊണ്ടുപോകുന്നതായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മതിലിന് പുറത്ത് ധാരാളം ചെരുപ്പും മറ്റുള്ളതായി ഒഴിഞ്ഞൊക്കെ ഉപയോഗിക്കും. മരുന്ന് ഉപയോഗിച്ച് മെഡിസിനൊക്കെ ഉപയോഗിച്ചതായ കുപ്പികളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അന്വേഷണത്തിന് വേണ്ടിയായിരിക്കും ഇവർ കൊണ്ടുപോകുന്നത്. നേരത്തെ ചെറുക്കര ഭാഗത്തേക്ക് പ്രതികളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോഴിവിടെ തന്നെ ധാരാളം നൂറുകണക്കിനുള്ള കരുതലും പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചത്തന്നൂരിൽ നടത്തിയതായ ഒരു അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതി കാരണമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലൊരു പ്രതികരണമാണ് ഇവിടെ നിന്നും ഇവിടെ കുടിയൂരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ ദിവസം ചത്തന്നൂരിൽ പത്മകുമാറിൻ്റെ വീട്ടിലെ അന്വേഷണം നടത്തിയ സമയത്ത് ആരും തന്നെ പ്രതികരിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തോട്ടുള്ളതായ സമീപനം എന്തുമാത്രം ആയിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇന്നലത്തെ ആ അന്വേഷണ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് നമുക്ക്
ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മതിലിന് പുറത്ത് കൂട്ടിട്ടിരിക്കുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ചെരുപ്പ്, കുഞ്ഞുങ്ങളുടെ ധാരാളം ചെരുപ്പുകൾ, കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ധാരാളം ചെരുപ്പ്, കുറേ പഴകിയതൊക്കെയാണ്. അതോടൊപ്പം മരുന്ന് കുപ്പികൾ ഇതൊക്കെയുണ്ട്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി പത്മവൻ്റെ ഭാര്യ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വിംഗമൻഡേഴ്സ് ഇപ്പോഴും കടന്നുപോയി. ഇനിയിപ്പോൾ പത്മവൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുവരും. അന്വേഷണം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്നതായ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പത്മമാറിൻ്റെ വീടിൻ്റെ ഈ ഫാമിൻ്റെ പുറത്ത് കുറേ അധികം സാധനങ്ങൾ, സാമഗ്രികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കുറേയധികം കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നതായ കുറേയധികം ചെരുപ്പുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തോ കുത്തിവെച്ചതായ മരുന്ന് കുപ്പികൾ ധാരാളമുണ്ട്. ഇതിൻ്റെയൊക്കെ അന്വേഷണത്തിന് വേണ്ടിയാണ് പ്രതിയായ പത്മമാറിൻ്റെ ഭാര്യ അവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പോലീസിൻ്റെ സംരക്ഷണത്തിലാണ്. അവിടെ മീഡിയക്കാരും മറ്റുള്ളവർക്കോ ഒന്നും തന്നെ ഒരു പ്രവേശനം അവിടെ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഉടനെ തന്നെ ഫിംഗർ പ്രിൻ്റേഴ്സൊക്കെ തിരിച്ചു പോയി. അവിടെ നിന്ന് അന്വേഷണം നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളതായ എവിഡൻസൊക്കെ എടുത്തതിന് ശേഷം അവർ തിരിച്ചു പോയിരിക്കുകയാണ്. തീർച്ചയായും പ്രതികളെയും പ്രതിയെയും കൊണ്ട്, പ്രതിയെ പത്മമാറിൻ്റെ ഭാര്യയും കൊണ്ട് ഇപ്പോൾ ഉടനെ തന്നെ പോലീസ് ഇവിടേക്ക് കടന്നു പോകും. ആ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ധാരാളം ആൾക്കാരുകൾ അവിടെ കൂടിയിട്ടുണ്ട്. എന്താ പേര്? വിനോദ്. നാട് എവിടെ? ഇതാ ഇവിടെയാണോ താമസിക്കുന്നത് അല്ലേ? താമസിക്കുന്നത്. ഇവരെ അറിയാമോ? കണ്ടിട്ടില്ല. ആ, അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? പ്രതികളെ കൊണ്ടു പ്രതിയെ കൊണ്ടുവന്നുകൊണ്ട് നമ്മളതിൻ്റെ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് എന്താണെന്നറിയാൻ വേണ്ടി വന്നു. എങ്ങനെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്താ താങ്കളുടെ പ്രതികരണം? എന്താണ് നമ്മുടെ പ്രതികരണം? ഇത് മാത്രം അന്വേഷണം മുൻപോട്ട് തന്നെ പോകണമെന്നാണ്. ഇവർ ചെയ്തത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ശരിയായ കാര്യമല്ല അല്ലേ? അതിന് തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കണം അല്ലേ? ഇന്നീ സമൂഹത്തിൽ ഒരാളും ഇങ്ങനത്തെ തെറ്റ് ചെയ്യാൻ പാടില്ല.
അതാണ് വേണ്ടത് വേണ്ടത് ഇങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇങ്ങനെ അവർ ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് ഇവരെ അറിയാവുന്നവരൊക്കെ പറയുന്നത്. ഇവിടെ നാടുവട്ടൊക്കെ നല്ലൊരു ഇവിടെ ഈ ഭാഗമായിട്ട് നല്ല സഹകരണം ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ ഈ പ്രദേശം നല്ല ഒരിടത്തും ഇത് സംഭവിക്കാൻ പാടില്ല. സംഭവം ഇതുപോലുള്ള കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും സ്ഥലങ്ങളിലുള്ള അവിടെ ഇതുപോലെ സമ്പന്നരായ ആൾക്കാർ ഒരു കാരണവശാലും ഈ ഇവിടുത്തെ വെച്ചിട്ട് മരങ്ങൾ നമ്മളിപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ട് ഈ മരങ്ങൾ വിറ്റാൽ പോട്ട് ആ കിടക്കുന്ന ആക്രി വണ്ടി വണ്ടി ആക്കില്ല ഉണ്ടായിട ആ ഉണ്ടായിട വണ്ടി കൊടുത്താൽ അതായത് ആവശ്യപ്പെട്ട പണത്തിനുള്ളതായ സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ളത് ഒരു കുടുംബം ഇത്തരത്തിലൊരു തട്ടിപ്പ് കൊണ്ട് പോക്ക് ആദ്യമായിട്ടാണല്ലേ പൂർണ്ണമായും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഹൈ പാവപ്പെട്ട വ്യക്തി ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സ്ത്രീ അല്ലേ സ്ത്രീകളെ മുന്നിട്ടിറങ്ങിയ ഒരു ഓപ്പറേഷൻ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ പങ്കെന്താ നമുക്കറിയാൻ സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് പോട്ടെ. അത് തെളിയിക്കപ്പെടണം. മാത്രമല്ല ഇനി ഈ ഒരു തെറ്റ് ഈ ഒരു ശിക്ഷ കൊണ്ട് ഇനി ഒരാളും ആവർത്തിക്കാൻ പാടില്ല. സമൂഹത്തിനെതിരെ വിലപ്പെട്ട ഒരു രീതിയിലെ ഈ ശിക്ഷ കൊടുക്കണം. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയ കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രവൃത്തിയോട് താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം വളരെ മോശമായി പോയി. പോയി കാരണവശാല് എത്ര കട ഉണ്ടായാലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അവർക്ക് ഇതിലെ വലിയ കടകളുള്ള എത്രയോ പേര് കടം തീർന്ന വഴി ആത്മഹത്യ ചെയ്ത് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ അങ്ങനെയുള്ളവർക്ക് പോലും ഇങ്ങനെ നോക്കിയാൽ പോലും ഇത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് ഒറ്റയ്ക്ക് പോയ കുട്ടികളെയാണ് തട്ടിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടി. അത് രക്ഷാകർത്താക്കൾ ചെയ്തതാണ് യഥാർത്ഥത്തിൽ അല്ലേ? രക്ഷാകർത്താക്കളുടെ ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. ഇല്ലേ പഠിക്കാൻ വിടുമ്പോൾ കുഞ്ഞുങ്ങളാവുമ്പോൾ അവരെ കൊണ്ട് എത്തിക്കേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതായ ഉത്തരവാദിത്വം രക്ഷാകർത്താക്കളുണ്ട്. അതിൽ അല്പം പാളിച്ച ഉണ്ടോ ഇല്ലയോ? ഈ അതിപ്പോ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രക്ഷാർത്ഥകളെ അത് ഇനിയുള്ള കാലത്തെങ്കിലും ശ്രദ്ധിക്കേണ്ടല്ലേ? കുഞ്ഞു തന്നെയാണ്. ഇത് പ്രതികളെ ഇത് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ അറിയാൻ കാണാൻ വേണ്ടി വന്നതാണ് അല്ലേ? എന്താ പേര്? നമ്മുടെ പേര് സാറ വിനോദ്, പുത്തൂരാണ് വീട്. സാറേ ഇത് ഇനിയായാലും ഈ പറഞ്ഞോളൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര ശ്രദ്ധിച്ച് വിട്ടാലും ഇതുപോലുള്ള മാഫിയ എന്ന് പറയാം, മാഫിയാണ് തന്നെന്ന് പറയാം. ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരൊക്കെയെന്ന് നമുക്കറിയാം, അറിയില്ല. ഇതിനെക്കുറിച്ച് നല്ലൊരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവണം ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഇത് ഇനി ആവർത്തിക്കും. അതാണ് ധൈര്യമായിട്ട് അവരൊന്നും വിട്ടു പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു എല്ലാരും ഞെട്ടിച്ചെന്ന് നമുക്ക് പിള്ളേരുള്ള വ്യക്തികൾ എങ്ങനെ പിള്ളേരെ എങ്ങനെ സ്കൂളിൽ കൊണ്ടുവരും? ഈ അവർ ജനിച്ചു വളർന്ന സ്ഥലമായിരിക്കുമല്ലോ അവർക്ക്, അതെ. അതിന് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റും. ഇത് എന്തും വേണ്ടി പ്ലാനായിരിക്കും ഇവരൊക്കെ മനസ്സിൽ. പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിൽ എന്തെങ്കിലും പറയാം? അല്ല, ഒരു 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യും കുട്ടി? എല്ലാവരുടെയും മുന്നിലുള്ള സംശയം അതാണ്. ഈ 3 ഏക്കർ സ്ഥലം നമ്മൾ കണ്ടതാണ്. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഇരട്ടി ഇരട്ടി മരങ്ങൾ നിപ്പുണ്ട്. അതിൽ
ധാരാളം ആൾക്കാർ നമ്മുടെ ഇവിടെ ഇന്നലെ പ്രദേശവാസി ഇദ്ദേഹമല്ലേ ഹലോ ബിജു എന്താ പേര് ബിജു ബിജു ഇവിടെ അടുത്താണ് താമസമല്ലേ ഇവരെ അറിയാമോ വന്നു എങ്ങനെയുണ്ട് ഇവരുടെ സമീപനമൊക്കെ എത്ര വർഷം ഉണ്ടോ അറിയാം ആറ് വർഷം അപ്പോൾ അതിൻ്റെ നാടുമായിട്ട് നല്ലൊരു ബന്ധമാണ് ആൾക്കാരുമായിട്ട് പിന്നെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യും എന്നോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലുകൊണ്ടാണല്ലോ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രവൃത്തിയുടെ എന്താണ് കാരണം ഒരിക്കലും ആൾക്കാർ പറയുന്നു അല്ലെ അറിയപ്പെടുന്നവർ ഇങ്ങനെയൊന്നും ചെയ്യാൻ അയാൾക്ക് അദ്ദേഹത്തിന് ഒക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കാരണം ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ രൂപയ്ക്ക് വേണ്ടി അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു പ്രവൃത്തിയുടെ എന്താണ് പോലീസ് അവരെ പ്രതിയാക്കിയ ശേഷം അതിനോട് നമ്മളിപ്പം മറുപടി പറയാൻ പറയുന്നതുകൊണ്ട് കഥയില്ല കഥയില്ല എവിടെക്കുറിച്ച് നമുക്കിതിന് മുമ്പ് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്ന പറഞ്ഞൊരു നല്ല ആൾക്കാർ തന്നെയാണ് നല്ല ആൾക്കാർ നല്ല ഇടപെടലുകളാണ് സാമൂഹികമായ ഇടപെടലുകളുള്ള സാമൂഹികമായ പ്രവർത്തനം ഉണ്ടായിരുന്നു പക്ഷേ ഈ പത്മകുമാറിന് നമുക്ക് ഓ ശരി അതോട് ബന്ധപ്പെട്ട ഒരു മറ്റു കാര്യങ്ങളുടെ ഇടപെടലൊക്കെ നല്ല ഇടപെടലാണ് ക്ഷേത്രം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും മറ്റു സംഭാവനകളായാലും നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് പുള്ളിയെക്കുറിച്ച് അറിയത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പ്രവൃത്തിയോടെ എന്താണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തെറ്റല്ലേ ഈ പ്രവൃത്തിയോട് നമ്മൾ ഒരിക്കലും ശരിക്കും ആസ്തിയൊക്കെ ഉണ്ടല്ലോ ആസ്തിയുണ്ട് അവർ പറയുന്ന ബാർഗെയിൻ ചെയ്ത എന്താ കുട്ടി മോചന ദ്രവ്യത്തിന് 5-10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളതായ രീതിയിലൊക്കെ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ 5-10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവർ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്നതിന് ഏതാനും മരങ്ങൾ കുറച്ച് മരങ്ങൾ കൊടുത്താലെങ്കിലും അതിന് കടം വിട്ടായിരുന്നു എന്തെങ്കിലും കടം ഉണ്ടായിരുന്നു എങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ അദ്ദേഹം എന്താ യഥാർത്ഥത്തിൽ പിടിക്കും കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ സ്വാഭാവികം പിടിക്കപ്പെടുമല്ലോ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ നമ്മുടെ ആ പോലീസിൻ്റെയും അന്വേഷണ മികവും ഒക്കെ വെച്ചിട്ട് പിടിക്കപ്പെടും അപ്പം ഇത്തരത്തിൽ എന്നിട്ടും അദ്ദേഹം ചെയ്തു എന്ന് പറയുന്നത് അതിനോട് ഇപ്പം നമ്മളെ ഇന്നത്തെ കാലത്ത് ഏത് കുറ്റകൃത്യം ചെയ്താലും പിടിക്കപ്പെടും എനിക്ക് തോന്നുന്നു പുള്ളി പിടിക്കപ്പെടുമെന്ന് അറിയാമെങ്കിലും ചെയ്യേണ്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യം പുള്ളി കാണുമായിരിക്കും എന്താണെന്ന് പോലീസിനെ ലഭിക്കാൻ പറ്റും നമ്മൾക്ക് പറയാനൊക്കത്തില്ല എന്തായാലും അന്വേഷണത്തിൻ്റെ വഴിയിൽ പോകട്ടെ തെളിവ് ശേഖരിക്കട്ടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അദ്ദേഹം കുറ്റകാരനാണോ അല്ലയോ എന്ന് അറിയാൻ കോടതി തീരുമാനിക്കേണ്ടത് അപ്പോൾ തെളിവ് കൊടുക്കാനുള്ളതായ ശക്തമായ ഒരു നടപടിക്രമങ്ങളാണ് സൂക്ഷ്മമായ നിരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസങ്ങളായി ഇവിടുത്തെ നമ്മുടെ പോലീസ് സംവിധാനം ഇതിൻ്റെ പിന്നാലെയാണ് അവരുടെ പ്രവർത്തനങ്ങളോട് എന്താണ് കാരണം രാപകലില്ലാതെ അവർ കഷ്ടപ്പെടുകയാണ് ഇതിൻ്റെ പിന്നിൽ നല്ല പ്രവർത്തനം കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരാളെ കുറ്റവാളിയാണ് ധരിപ്പിക്കാൻ പറ്റിയത് സാധാരണക്കാരായിരുന്നെങ്കിൽ പെട്ടെന്ന് അവർ പിടിക്കപ്പെടുമായിരുന്നു ഇവർ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് പോലും പോലീസ് ആദ്യം ബ്രില്യൻ്റ് ആയതുകൊണ്ടാണ് ഇവർ ഇത്രയും രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയതും പിടിക്കപ്പെട്ടത് മച്ച് മാറിപ്പോവാ അതെ
തമിഴാണ് ഈ വിഷയമൊക്കെ അറിയാമോ? ആ അവർ പ്രതിയെ പത്മകുമാറിൻ്റെ ഭാര്യയെ കൊണ്ടുവരുന്ന അന്വേഷണം കഴിഞ്ഞതിന് ശേഷം പത്മകുമാറിയെ തിരിച്ചു കൊണ്ടുപോകുന്നതായ ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ അവർ പോലീസിനോട് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അവർ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 6 വയസ്സുള്ളതായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹ ആകമാനം, ലോക മലയാളി സമൂഹം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായി തീരും എന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഓരോ ദിവസവും അതിനെക്കുറിച്ചുള്ളതായ അറിവ് നേടുന്നതിന് വേണ്ടിയുള്ളതായ ശ്രമവുമാണ് അവർ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി അടുത്ത ദിവസം തന്നെ കുട്ടിയെ കൊല്ലം മൈതാനത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയും തുടർന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തത് ആവുകയും അതിനുശേഷം നടന്നതായ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ പ്രതികളായ പത്മകുമാറിൻ്റെയും ഭാര്യയും മകളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പത്മകുമാറിൻ്റെയും ഭാര്യയെയും പത്മകുമാറിൻ്റെ വീട്ടിൽ അന്വേഷണത്തിന് വേണ്ടി കൊണ്ടുവന്നതായ രംഗം. അന്ന് ധാരാളം ആൾക്കാരവിടെ കൂടിയെങ്കിലും നമ്മൾ പ്രതീക്ഷ അത്ര ആൾക്കാരെന്നോടും കൂടിയില്ല, നമുക്കറിയാം. അല്ല, പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അപ്രതീക്ഷിതമായ രീതിയിൽ അവിടെ രാവിലെ തന്നെ അവിടെ വടം കെട്ടി നിയന്ത്രിക്കുവാനുള്ളതായ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളതായ ആൾക്കാരുടെ ഒരു എന്താണ് ജനബാഹുല്യം നമുക്കവിടെ കാണാൻ സാധിച്ചില്ല. ആരും തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മുടെ മീഡിയയിലൂടെയൊക്കെ സംപ്രേഷണം ചെയ്യുകയുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് നമുക്ക് ചിറക്കര എന്ന് പറയുന്ന പത്മകുമാറിൻ്റെ ഫാമിൽ അന്വേഷണം നടത്താനായി പ്രതികളെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ളതായ സമയവാസികൾ അവരൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. ധാരാളം ആൾക്കാർ നമ്മുടെ മീഡിയയിലൂടെ പ്രതികരിക്കുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. ഉദ്യോഗസ്ഥ
അഭിപ്രായം പറഞ്ഞു നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയുമായി തിരിച്ചു പോകുന്നതായ ചരക്കര ഫാമിൽ നിന്നും പ്രതിയും കൊണ്ട് തിരിച്ചു കൊണ്ടുപോകുന്നതായ ഒരു രംഗമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ പ്രതി പത്മകുമാറിന്റെ ഭാര്യ പോലീസിനോടൊക്കെ പ്രതിയെ സമീപിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത് വളരെ കൂളായിട്ടാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലുള്ളതായ പ്രതികരണം അല്ലെങ്കിൽ ചോദിക്കുന്നതിനുള്ളതായ മറുപടി കൃത്യമായ രീതിയിൽ അവർ കൊടുക്കുകയും ഒരു ചാഞ്ചല്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ പെരുമാറുന്നതും നമുക്ക് മീഡിയയിലൂടെ കാണാൻ സാധിക്കും, മീഡിയയിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അവർ ഇവിടുത്തെ ഈ ഫാമിലി അന്വേഷണം കഴിഞ്ഞ് പ്രതികളെയും കൊണ്ട് തിരിച്ചു പോകുന്നതായ ഒരു രംഗമാണ് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കുഞ്ഞപ്രതീക്ഷ നേരത്തെ തന്നെ അന്വേഷണം നടത്തി പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സംരക്ഷണയിലാണ് ഇവർ പോകുന്നത്. ഈ വലിയ വാഹനത്തിലാണ് പ്രതികൾ ഉള്ളത്. അവിടെ നിന്നും അടുത്ത ഭാഗത്തേക്ക് അടുത്ത ഇനി അന്വേഷണം തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. കാരണം ഇവിടെയുള്ളതായ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം പത്മകുമാറിൻ്റെ വീടായിരുന്നു. ഇന്ന് അതിന് ശേഷം പത്മകുമാറിൻ്റെ ഫാമായിരിക്കുന്നു, ഫാമിലി കയറിയിരിക്കുന്നു. ഇനി ഇവിടെ അടുത്ത് അന്വേഷണത്തിന് കൊണ്ടുപോകുമെന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. എങ്കിലും ഇതാണ് പ്രതികളൊക്കെ വണ്ടിയിലുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ
ചർച്ചയുണ്ട്.